നമസ്കാരം എല്ലാവർക്കും എന്താ കോമ്പിറ്റേറ്റീവ് എക്സാം കോൺറ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനം അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി പ്ലസ് വൺ ജോഗ്രഫിയുടെ ഷോർട്ട് നോട്ട്സ് രൂപമാണ് അതായത് പി എസ് സി ചോദിക്കുന്ന രീതി അറിയാമല്ലോ നമുക്ക് പോയിന്റ്സ് മാത്രമാണ് വേണ്ടത് ഇതിൻ്റെ ആയിട്ടുള്ള വേർഷൻ ഓൾറെഡി നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പ്ലേലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ വിസ്തൃതി എന്താണ് അക്ഷാംശ വിസ്തൃതി ഇതെല്ലാം പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് നമ്മൾ വൺ വേർഡിൽ എളുപ്പ എളുപ്പ പഠിച്ചു പോവുകയാണ് നോക്കാം ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് ത്രീ പോയിന്റ് ടു എയ്റ്റ് ആണ് അല്ലെ ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് അക്ഷാംശ വിസ്തൃതി എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് അക്ഷാംശ വിസ്തൃതി എന്ന് പറയുന്നത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇതല്ല അടുത്ത രേഖാംശ വിസ്തൃതി എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് ആണ് രേഖാംശ വിസ്തൃതി എന്ന് പറയുന്നത് ആണല്ലോ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ നടുഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഈ നാല് ചോദ്യങ്ങളും എപ്പോഴും ചോദിക്കാറുണ്ട് ഇനി സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും നമ്മൾ എഴുതണം ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന അക്ഷാംശ രേഖ ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എത്രയാണ് എൺപത്തിരണ്ടര ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക അക്ഷാംശം രേഖാംശമല്ല ഇന്ത്യയുടെ മാനക അക്ഷാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ രേഖാംശ വിസ്തൃതി എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് കേട്ടോ ഇന്ത്യയുടെ രേഖാംശ വിസ്തൃതി മുപ്പത് ഡിഗ്രിയും സമുദ്രത്തിന്റെ അതിർത്തി പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് സമുദ്ര അതിർത്തി പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് ഇതെല്ലാം ആയിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ഏഴാം സ്ഥാനം അല്ലെ ഏഴാം സ്ഥാനം ഇന്ത്യയുടെ തെക്കേ അറ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കും ഇന്ദിരാ പോയിന്റ് എന്നും ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് കന്യാകുമാരി എന്ന് പറയുന്നത് അല്ലെ ഉപദ്വീപിയെ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരിയും ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റുമാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ദ്വീപ രാഷ്ട്രം ഏതാണ് ശ്രീലങ്കയാണ് അതുപോലെ ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അത് ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് അറബിക്കടലിലും എളുപ്പമല്ലേ അടുത്ത ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇന്ത്യൻ സമയം അഞ്ചര മണിക്കൂർ മുന്നിലാണ് എന്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്രീനിച്ച് സമയത്തെ വെച്ച് നോക്കുമ്പോൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പാക്ക് കടലെടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്കാണ് പാക് കടലെടുക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യൻ ഉപദ്വീപിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന ചാപ്റ്ററിന് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ തന്നെ ഏറ്റവും ബാക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി കണ്ടതിന് ശേഷം ഈ സെക്ഷൻ കാണുക നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് അപ്പൊ ഇതും ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഷോർട്ട് നോട്ട്സിലേക്ക് വരിക ഇനി ഒട്ട് സമയമില്ലാത്ത ഷോർട്ട് നോട്ട്സ് വായിച്ചു നോക്കുക അപ്പൊ ഇന്ത്യയുടെ ഭൗതിക ഭൂവിഭാഗങ്ങൾ അഥവാ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളുണ്ട് വടക്കൻ സമതലമുണ്ട് അല്ലേ ഉപദ്വീപീയ പീഠഭൂമിയുണ്ട് തീര സമതലങ്ങളുണ്ട് ദ്വീപുകളുണ്ട് ഇത്രയുമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വടക്ക് നോർത്ത് ഈ നോർത്ത് ഈസ്റ്റ് പർവ്വതങ്ങൾ വടക്കൻ സമതലങ്ങൾ അല്ലേ ആ അതായത് നോർത്ത് പ്ലെയിൻസ് ഉണ്ട് ഉപദ്വീപീയ പീഠഭൂമികളുണ്ട് തീരസമതലമുണ്ട് ദ്വീപുകളുണ്ട് ഇനി എന്താണ് വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ എന്താണ് ആ അതിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് അല്ലേ അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എടുക്കാത്ത രീതിയിലുള്ള സ്വാഭാവികമായ അതിർത്തി തീർക്കുന്ന ഒന്നാണ് നമ്മുടെ വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ പ്രധാന കാലാവസ്ഥാ വിഭാജകമാണ് അല്ലെ കാലാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഒരു കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥ കൊണ്ടുവരാനായിട്ട് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ വടക്കോട്ട് സഞ്ചരിക്കുന്നതിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ വടക്കോട്ട് സഞ്ചരിക്കുന്നതിൽ നിന്നും തടയുന്നത് ഈ വടക്ക് നിൽക്കുന്ന പർവ്വതമാണ് ഒപ്പം സൈബീരിയയിൽ നിന്നും സൈബീരിയയിൽ നിന്നും തെക്കോട്ട് വീശുന്ന അതിശീതക്കാറ്റിനെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുക വഴി അതിശൈത്യത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതും ആരാണ് വടക്കൻ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് പർവ്വതങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കും അതുപോലെ കാർഷിക പ്രാധാന്യം എന്താണ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറുതും വലുതുമായ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട വടക്കൻ സമുദ്രങ്ങൾ കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് സ്ഥിരം നമ്മൾ അല്ലേ മിക്ക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഹിമാലയത്തിൽ നിന്നാണ് ഹിമാലയ മീൻസ് വടക്കു കിഴക്കൻ പർവ്വതങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് കൊണ്ടുവരുന്നത് ആ ഒഴുകിവരുന്ന കൂട്ടത്തില് എക്കൽ നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് സമതലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ആണല്ലോ ഇനി സാമ്പത്തിക പ്രാധാന്യം എന്താണ് ആ ഹിമാലയൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട് ഹിമാലയൻ വനങ്ങളിൽ ഒരുപാട് തടി ഔഷധ സസ്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മളെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നയിക്കുന്നു ഇനി വിനോദസഞ്ചാരം നോക്കുവാണെങ്കിലോ ജൈവ വൈവിധ്യ മേഖലയാണ് സുഖവാസ കേന്ദ്രങ്ങൾ ഒത്തിരിയുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളും സാഹസിക കായിക വിനോദയാത്രകളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലങ്ങളുമൊക്കെ ഈ വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ അനുബന്ധമായിട്ട് ഉണ്ട് നെക്സ്റ്റ് നോക്കാം വടക്ക് കിഴക്കൻ മലനിരകളുടെ ഉപവിഭാഗങ്ങളെ ഉപവിഭാഗങ്ങളെപ്പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്തൊക്കെ ഒന്ന് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം കാശ്മീർ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം രണ്ടെന്താണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഇപ്പം നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ വടക്ക് കിഴക്കൻ മലനിരകളെ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം രണ്ടെന്താണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം മൂന്നെന്താണ് അരുണാചൽ ഹിമാലയം നാലെന്താണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ും ഇത്രയും നാല് ഡിവിഷൻ ആയിട്ട് തന്നെ ഈ വടക്കു കിഴക്കൻ മലനിരകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നോക്ക മധ്യ ഹിമാലയൻ മേഖലയെ ഉയരത്തിനനുസരിച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ മധ്യ ഹിമാലയൻ മേഖലയെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്തൊക്കെയാണത് ഒന്ന് വടക്കേ അറ്റത്ത് ഹിമാദ്രി ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് ഹിമാചൽ അതിനും തെക്ക് ഭാഗത്താണ് ശിവാലിക് ആണല്ലോ അതായത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കിഴക്കൻ പർവ്വതത്തിലൂടെ പോകുന്ന സമയത്ത് ഏറ്റവും ഇവിടെ ഹിമാദ്രി അതിൻ്റെ തെക്ക് ഹിമാചൽ അതും കഴിഞ്ഞിട്ടാണ് സിവാലിക് അഥവാ ശിവാലിക്ക് പോകുന്നത് ആണല്ലോ പ്രധാനപ്പെട്ട കൊടുമുകടികളെ പറ്റിയിട്ട് പറയുമ്പോഴോ മൗണ്ട് എവറസ്റ്റിന് എത്രയാണ് നീളം എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മീറ്ററാണ് ഹൈറ്റ് നേപ്പാളിലാണ് അതുകൊണ്ട് കെ ടു അഥവാ ഗോൾവിൻ ഓൺസ്റ്റിൻ എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ കാരക്കോരത്തിൽ സ്ഥിതി ചെയ്യുന്നു കാഞ്ചൻജംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടികൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താ ഈ കരൈവ എന്ന് പറയുന്ന കരവ അല്ലെങ്കിൽ കരൈവാസ് എന്ന് പറയുന്നത് ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള കളിമൺ വസ്തുക്കളും എക്കലും ചേർന്ന് രൂപപ്പെടുന്ന മണ്ണ് നിക്ഷേപമാണ് കരൈവ ഒന്നെങ്കിൽ കരവ കരവ എന്നും പറയാം കരൈവ എന്നൊക്കെ പറയാം എന്താണത് ഹിമാനി നിക്ഷേപണ ഭൂരൂപമാണ് മൊറൈനുകൾ ഹിമാനി അറിയാലോ മഞ്ഞ് അപ്പൊ അതിന്റെ നിക്ഷേപണ ഭൂരൂപമാണ് മൊറൈനുകൾ അതും കളിമൺ വസ്തുക്കളും എക്കലൊക്കെ ചേർന്നിട്ട് രൂപപ്പെടുന്ന ഒരു മണ്ണ് നിക്ഷേപമാണ് ഈ കര കരവ എന്ന് പറയുന്നത് ഇത് ഏറ്റവും അനുയോജ്യം എന്തിനാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നോക്കാം ഇതിപ്പം ആയിട്ട് പുസ്തകത്തിൽ കിടപ്പുണ്ട് ഈ ചിത്രങ്ങളെല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നോക്കാം കാശ്മീർ ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് ൂളാർ ആണല്ലോ കാശ്മീർ ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ധാലും വൂളാറും ലവണ ജല തടാകങ്ങളാണ് പാങ്കോങ് സോയും സോമുരീരിയും ഈ പാങ്കോങ് സോ ഒക്കെ ഇപ്പൊ നമ്മള് ന്യൂസിലൊക്കെ കുറച്ചു നാൾ മുമ്പ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പാങ്കോങ് സോ അപ്പൊ പാങ്കോങ് സോയും സോമുരീരിയൊക്കെ ലവണജല തടാകങ്ങളാണ് കാശ്മീർ സൈഡിലെ ചലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ശ്രീനഗർ ആണ് സ്ഥിരം ചോദ്യം ഇത് മൂന്നും സ്ഥിരം ചോദ്യമാണ് കേട്ടോ അപ്പൊ മൂന്നെണ്ണം കൃത്യമായിട്ട് പഠിക്കുക ചലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ശ്രീനഗർ ഏറ്റവും വലിയ ഡൂൺ അഥവാ താഴ്വര ഏതാണ് ഡെറാഡൂൺ ആണ് എവിടെയാണ് ഡെറാഡൂൺ ആണ് സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ സിലം മസൂറി അൽമോറ റാണി കേത്ത് എന്നിവയാണ് അവിടുത്തെ സ്ഥിരമായിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇനി തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കേദാർനാഥ് ബദരിനാഥ് ഗംഗോത്രി യമുനേത്രി തുടങ്ങിയവ അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി ഏതാണ് ആ നംജാ ബർബയാണ് അല്ലെ നംജാ ബർബയാണ് അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി മണിപ്പൂരിലെ മലകളാൽ ചുറ്റപ്പെട്ട പ്രസിദ്ധമായ തടാകമാണ് ലോക്ടക് തടാകം ലോക്ടക് തടാകം എവിടെയാണ് മണിപ്പൂരിലാണ് അല്ലെ ലോക്ടക് തടാകം മണിപ്പൂർ ഇത് സ്ഥിരം ചോദ്യമാണ് മിക്ക എക്സാംസിനും ഇതിപ്പോ എസ് എസ് സി പോലുള്ള എക്സാംസിനു പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ലോക്ടക് തടാകം എവിടെയാണ് മണിപ്പൂരിലാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് ആരെയാണ് മിസോറാമിനാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് അപ്പൊ പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് വേണ്ട കുറച്ച് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ജുമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് ജുമിങ് കിഴക്കൻ കുന്നുകളിലെ ഗോത്ര സമൂഹങ്ങൾ പിന്തുടരുന്ന പ്രാകൃതമായ കൃഷിരീതിയാണ് ജുമ്മിങ് എന്ന് പറയുന്നത് കിഴക്കൻ കുന്നുകളിലെ ഗോത്ര സമൂഹങ്ങളെ പിന്തുടരുന്ന പ്രാകൃത കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജുമ്മിങ് സ്ഥാനാന്തരിത കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷിയുടെ വകഭേദമാണ് ഈ ജുമ്മിങ് എന്ന് പറയുന്നത് എന്ന് വെച്ചെന്താ കാട് വെളുത്തിളിച്ചിട്ട് തീയിട്ട് ചാരത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഈ ജുമ്മിങ് എന്ന് പറയുന്നത് എവിടെയാണ് കിഴക്കൻ കുന്നുകൾ ഓർത്തു വെച്ചേക്കുമല്ലോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വടക്കൻ സമതലമാണ് അല്ലേ എന്താണ് ഈ വടക്കൻ സമതലം നോർത്തേൺ പ്ലെയിൻസ് എന്ന് നമ്മൾ മറ്റൊരു പേര് വിളിക്കും എന്തു വിളിക്കും നോർത്തേൺ പ്ലെയിൻസ് എന്ന് വിളിക്കാറുണ്ട് ആണല്ലോ എഴുതാൻ പറ്റുന്നില്ല ഞാൻ പെൻ പെണ്ടുക്കാത്തതുകൊണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ട് രൂപപ്പെട്ട പ്രദേശമാണ് വടക്കൻ സമതലം നമ്മൾ എത്ര നാളായിട്ട് പറയുന്നത് അല്ലേ അപ്പൊ ഈ വടക്കൻ സമതലത്തിൽ നിന്നാണ് ടെൻത്ത് ലെവൽ പ്രിലിംസിനും കുറെ ഘട്ടങ്ങളിൽ നാല് ഘട്ടങ്ങളിലും അങ്ങോ ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഡിഗ്രിക്കും പ്രതീക്ഷിക്കാം ഉപവിഭാഗങ്ങൾ എന്തൊക്കെയാണ് ആ ബാബർ തെറായ് അതുപോലെ എക്കൽ സമതലങ്ങളാണ് ഖാദർ ഭംഗർ എന്താണ് ഖാദറും ഭാങ്കറും എന്നൊക്കെ അറിയാമല്ലോ ആ സ്ഥിരം ചോദിക്കാറുണ്ട് പുതിയ മണ്ണ് പഴയ മണ്ണ് ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നോക്കുക ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻ പാറകളും കല്ലുകളും നിറഞ്ഞ പ്രദേശമാണ് അപ്പൊ വടക്കൻ സമതലങ്ങളിലെ ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻ കല്ലുകളും കല്ലുകളും നിറഞ്ഞ പ്രദേശമാണ് അല്ലെ പാറയും കല്ലുകളും നിറഞ്ഞ പ്രദേശം സിവാലി മലനിരകൾക്ക് സമാന്തരമായിട്ട് എട്ട് പോയിന്റ് ഒന്നേ പൂജ്യം കിലോമീറ്റർ വിസ്തൃതിയിൽ ഇടുങ്ങിയ ഭൂപ്രദേശത്തെയാണ് നമ്മൾ ബാബർ എന്ന് വിളിക്കുന്നത് അടുത്തത് ടെറായ് എന്നാണ് പേര് എന്താണത് ബാബറിന് തെക്കായിട്ട് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വീതിയിൽ കാണപ്പെടുന്നതാണ് തെറായ് എന്ന് പറയുന്നത് ടെറായ് എന്ന് നമ്മൾ പറയും വെള്ളക്കെട്ടും ചതുപ്പ് ഈ ചതുപ്പ് ഓർക്കുക ടെറായ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ചതുപ്പ് ഓർക്കുക ടെറായി ചതുപ്പ് നിറഞ്ഞ പ്രദേശം അപ്പൊ ഭാബർ എന്താണ് കല്ലും ഒക്കെ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം ഓർക്കുക ടെറായി എന്ന് ഓർക്കുമ്പോൾ വെള്ളക്കെട്ടും ചതുപ്പ് ഓർക്കുക ആണല്ലോ ഇനി ഖാദറും ഭംഗറും ചോദിക്കാം പുതിയ എക്കൽ നിക്ഷേപമുള്ളതിനെ നമ്മൾ ഖാദർ ഖാദർ പുതിയ ഉടുപ്പ് വാങ്ങി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖാദർ പുതിയ ഉടുപ്പ് വാങ്ങി എന്ന് പറയുമ്പോൾ അതെന്താണ് പുതിയ എക്കൽ നിക്ഷേപമുള്ള പ്രദേശമാണ് ഖാദർ അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മേഖലയാണ് ഖാദർ ഇനി ബാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പഴയ എക്കൽ നിക്ഷേപ പ്രദേശത്തെയാണ് നമ്മള് ബാങ്കർ എന്ന് വിളിക്കുന്നത് തെറ്റിക്കത്തില്ലല്ലോ ഖാദറും ബാങ്കറും ഒക്കെ സ്ഥിരം ചോദ്യമാണ് പഠിക്കുക കേട്ടോ അടുത്തത് ഗംഗാ ബ്രഹ്മപുത്ര സോറി ഗംഗാ സിന്ധു നദി വ്യൂഹത്തെ വേർതിരിക്കുന്നത് ആരൊക്കെയാണ് ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളാണ് ഗംഗയും സിന്ധുവും ഉണ്ടല്ലേ ബ്രഹ്മപുത്ര അങ്ങോട്ട് പോകാണെങ്കിൽ ഗംഗയും സിന്ധുവുമാണ് കുറേ ദൂരം ഒരുമിച്ച് ഒഴുകുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഗംഗ സിന്ധു നദീവ്യൂഹത്തെ വേർതിരിക്കുന്ന ആരൊക്കെയാണ് ഹരിയാന ഡൽഹി എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്ന് നിർമ്മിക്കുന്ന ഏറ്റവും വലുതും വളർന്നു ഡെൽറ്റ പ്രദേശം ഏതാണ് സുന്ദർബൻ ആണ് അല്ലെ ഗംഗയും ഇങ്ങോട്ടാണ് ഒഴുകുന്നത് ബ്രഹ്മപുത്രയും ഇങ്ങോട്ടാണ് ഒഴുകുന്നത് സിന്ധു മാത്രമേ ഉള്ളൂ പടിഞ്ഞാട്ടം ഒഴുകുന്നത് അപ്പൊ ഈ ഗംഗയും ബ്രഹ്മപുത്ര നദികൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഒരു ഡെൽറ്റ പ്രദേശം ഏതാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് പീഠഭൂമി പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഡക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം വടക്ക് കിഴക്കൻ പീഠഭൂമി എന്തൊക്കെയാണ് ഡക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം വടക്കൻ കിഴക്കൻ വടക്കു കിഴക്കൻ പീഠഭൂമിയാണ് പീഠഭൂമി പ്രദേശങ്ങൾ അപ്പൊ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ചോദിക്കാറുണ്ട് സ്ഥിരം ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിരെവിടെയാണ് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവുമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ലൊക്കേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാലോ ഇതിന്റെ പടിഞ്ഞാറേ അതിരാണ് എന്ത് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നത് ഇനി പശ്ചിമഘട്ട ഭൂപ്രദേശങ്ങൾ എന്തൊക്കെയാണ് സഹ്യാദ്രി മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി നീലഗിരി കർണാടകത്തിലും തമിഴ്നാട്ടിലും ആനമല ഏലമല കേരളത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ പശ്ചിമഘട്ട ഭൂപ്രദേശം ഓരോന്നിൻ്റെയും പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് അല്ലെ ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന ആ ഒരു പ്രദേശമാണ് നീലഗിരി കുന്നുകൾ അല്ലെ നീലഗിരി കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക കേട്ടോ വേണ്ടവര് ഇനി ഇന്ത്യൻ മരുഭൂമിയാണ് അടുത്തത് ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുമ്പം ആലവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് സ്ഥാനം മീൻസ് രാജസ്ഥാന്റെ സ്ഥാനം നൂറ്റി എൺപത് എം എം മാത്രം മഴ ലഭിക്കുന്നു അല്ലേ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥയാണ് വിരളമായ സസ്യജാലങ്ങളാണ് അവിടെ മരുസ്ഥലി പ്രദേശമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നദി ഏതാണ് ലൂണിയാണ് അല്ലേ ലൂണിയാണ് കാറ്റിന്റെ അപരണത തീവ്രത വളരെ കൂടുതലാണ് മീൻസ് കാറ്റൊരിടത്തു നിന്ന് മണ്ണ് വലിച്ച് മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകുന്നതാണ് അപരതനം എന്ന് പറയുന്നത് അവന്റെ തീവ്രത വളരെ കൂടുതലുള്ള സ്ഥലമാണ് ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്നത് ഇനി ബർക്കൻസ് അത് ചോദിക്കാറുണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള മണൽ കൂനകളെയാണ് നമ്മൾ ബർക്കൻസുകൾ എന്ന് വിളിക്കുന്നത് അത് പഠിച്ചു വെച്ചോണം കേട്ടോ ബർക്കൻസ് എന്നാണ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കൂനകൾ കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപമാണ് ഈ ബർക്കൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട് ഇനി തീരസമതലമാണല്ലോ അടുത്തത് തീരസമതലത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ തീരസമതലം മീൻസ് നമ്മുടെ ആ ഒരു ഏരിയ ആണ് ശരിക്കും തീരസമതലം എന്ന് പറയുന്നത് അപ്പൊ പശ്ചിമ തീരസമതലവും ഉണ്ട് പൂർവ്വ തീരസമതലവും ഉണ്ട് പശ്ചിമ സമതല മീൻസ് എന്താണ് അതായത് പടിഞ്ഞാറ് ഭാഗമാണ് കച്ച് കത്തിയവാർ തീരം ഗുജറാത്ത് കൊങ്കൺ തീരം മഹാരാഷ്ട്ര ഗോവൻ തീരം കർണാടക ഗോവ മലബാർ തീരം എവിടെയാണ് കേരളം ഇത്രയും ചേരുന്നതാണ് പശ്ചിമ പശ്ചിമതീരസമതലം എന്താ കച്ച് കത്തിയവാർ തീരം ഗുജറാത്ത് കൊങ്കൻ തീരം മഹാരാഷ്ട്ര ഗോവൻ തീരം കർണാടക ഗോവ മലബാർ തീരം കേരളം ഇത്രയും ചേരുന്നതാണ് പശ്ചിമ തീരം ഇനി പൂർവ്വതീര സമതലത്തിലേക്ക് വരുമ്പോഴോ നമുക്കറിയാം കോറോമാണ്ടൽ തീരവും വടക്കൻ സിർക്കാട് തീരവും അങ്ങനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ കൊറോമാണ്ടൽ തീരം എന്ന് പറയുമ്പോൾ കന്യാകുമാരി മുതൽ നെല്ലൂർ വരെയും വടക്കൻ സിർക്കാസ് എന്ന് പറയുമ്പോൾ നെല്ലൂർ മുതൽ സുന്ദർബൻ ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ പൂർവ്വ സമതലത്തിലെ വടക്കൻ സിർക്കാസും കൊറോമാടൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു മറ്റതറിയാലോ കച്ചുകത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം മലബാർ തീരം ഓക്കെ ആണല്ലോ ഇനി പശ്ചിമതീരവും പൂർവ്വതീരവും വ്യത്യാസം എന്തൊക്കെയാ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതാണ് പശ്ചിമതീരം അല്ലെ പടിഞ്ഞാറ് ഇനി ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നത് പൂർവ്വതീരം ഇടുങ്ങിയതും അഴിമുഖങ്ങളും കായലുകളോട് കൂടിയതാണ് പശ്ചിമതീരമെങ്കിൽ താരതമ്യേന വീതി കൂടിയതും നിരവധി ഡെൽറ്റകളുടെ സാന്നിധ്യമുള്ളതാണ് പൂർവ്വതീരം പ്രധാന തുറമുഖങ്ങളാണ് കാൺല മുംബൈ മാംഗ്ലൂർ കൊച്ചി പ്രധാന തുറമുഖങ്ങൾ കൊൽക്കത്ത ഹാൽദിയ വിശാഖപട്ടണം ചെന്നൈ ഇനി ഞാൻ ആയിട്ട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഇനി ദ്വീപുകളാണ് നമ്മുടെ രാഷ്ട്ര ലാസ്റ്റ് പോർഷൻ അറബിക്കടലിലെ ദ്വീപുകളാണ് ലക്ഷദ്വീപ് അല്ലെ പവിഴദ്വീപുകൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ് കവരത്തിയാണ് അല്ലെ കവരത്തിയാണ് അവരുടെ സെൻടർ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് അഗ്നിപർവ്വതജന്യമായവയെല്ലാം ആണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏക ജന്യമായിട്ടുള്ളത് അല്ലേ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ബാരൺ ദ്വീപാണ് അത് നിക്കോബാറിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത് ടെൻ ഡിഗ്രി ചാനൽ സ്ഥിരം ചോദ്യം ലക്ഷദ്വീപുകളെ വേർതിരിക്കുന്നത് ഇലവൻ ഡിഗ്രി ചാനൽ സ്ഥിരം ചോദ്യം അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ആയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ആയിട്ടുള്ള പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ ജോഗ്രഫി മൊത്തം ക്ലാസ്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഇനിയും ഡൗട്ട് ഉള്ളവർ താഴെ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ നിങ്ങൾ തത്വ യൂട്യൂബ് ചാനൽ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ